അപ്പോൾ ഈ ആദ്യം ഇംഗ്ലീഷിൽ എഴുതി കാണിച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇവനെ കണ്ട് അനുകരിക്കാൻ പാടില്ല എന്നാണ് ആദ്യം തന്നെ എഴുതി കാണിച്ചിട്ടുള്ളതൊക്കെ. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അനുകരിക്കാനായിട്ട് പാടില്ല. വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ തന്നെ കരുതുക. ഓക്കെ, താഴെ പോയി കഴിഞ്ഞാൽ ഒരു പട്ടിയും തിരിഞ്ഞു വെക്കാനില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ അനുകരിക്കാനായിട്ട് പാടില്ല. ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളത് അനുകരിക്കാനായിട്ട് പാടില്ല. ജി ജെ മൗഗ്ലിയുടെ മറ്റൊരു പുതിയൊരു പുസ്തകങ്ങളെ പ്രവേശന സ്വതം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയ മരത്തിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് വേണം. അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റുള്ളൊരു കുഞ്ഞു മരമാണ്. അപ്പോൾ ഒരിക്കലും ഒരാൾ പോലും ഇത് കണ്ട് അനുകരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം കയറുന്ന ഒരു മരമാണ്. നമ്മൾ സ്ഥിരം ഡെയിലി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ഇന്ന് കയറാനായിട്ട് പോകണം. നമ്മൾ മുൻപും ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വീണ്ടും ചെറിയൊരു സംഭവം ചെയ്യാനായിട്ട് കയറി പോകുന്നത്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് തന്നെ വെറുതെ കയറി ഒന്ന് വീഡിയോ എടുക്കുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നില്ല. ഒരാൾ പോലും ഇത് അനുകരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ വീഡിയോയിലേക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ മരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുറകിലായിട്ട് നിൽക്കുന്ന ഈ കാണുന്ന ഒരു ചെറിയ ആഞ്ഞിലി മരം അല്ലേ, ഈ കാണുന്ന ആഞ്ഞിലി മരത്തിൻ്റെ മുകളിലേക്കാണ് കയറി പോകുന്നത്. നമ്മൾ ഡയറക്റ്റ് അതുവഴിയല്ല കയറി പോകുന്നത്. ഈ കാണുന്നതാണല്ലേ, ഈ കാണുന്ന മഹാകാണി വഴി കയറിയിട്ടാണ് നമ്മൾ ആ കാണുന്ന ആഞ്ഞിലിൻ്റെ മുകളിലോട്ട് കയറി പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ കാണുന്ന പോലെ ചെറിയൊരു ബാഗും കൂടി എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കുഞ്ഞ് സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൊണ്ടാണ് നമ്മളിൻ്റെ മുകളിലോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് മുകളിൽ നിന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ മരത്തിൻ്റെ നേര് പകുതിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് താഴ്ത്തുള്ളൊരു വ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ശരി, അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചവിട്ടേക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ കീറലുണ്ട്. അതായത് നമ്മുടെ തടി ഉണങ്ങി നിൽക്കുന്നുണ്ട്. അത് ഈ കാണുന്നൊരു ഭാഗത്തുണ്ടല്ലേ, ഈ കാണുന്നൊരു ഭാഗത്ത് ആ നീല ടാർപോളം കിടന്ന അതാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. അല്ലേ, വളരെ അടുത്താണ് വീട്ടിൽ നിന്ന്, വളരെ അടുത്താണ് ഈ കാണുന്ന മരം നിൽക്കുന്നത്. നമ്മൾ പണ്ട് മുതലേ കയറാറുള്ള മരമാണ്, അതുകൊണ്ടാണ് കയറുന്നത്. ഒരാൾ പോലും അനുകരിക്കാനായിട്ട് പാടില്ല. അത്യാവശ്യം നല്ല കാറ്റുള്ള സമയത്താണ് നമ്മളിതിൻ്റെ മുകളിലോട്ട് കയറി വന്നിട്ടുള്ളത്. ആഞ്ഞിലി മരം ആയതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്തിനാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വരിഞ്ഞ് കയറി വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ കയറിയത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഒരു കമ്പെടുത്ത് അടിക്കാനോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇടിച്ച് കൊല്ലാനോ ഒക്കെ ഉള്ളൊരു ദേഷ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗിനകത്ത് ഒരു ചെറിയ സംഭവമുണ്ട്. ഓക്കെ, നമ്മളൊരു കുഞ്ഞ് സാധനം വാങ്ങിയിട്ടുണ്ട്. അതിനെ കൊണ്ടാണ് നമ്മൾ എൻ്റെ മുകളിലോട്ട് കയറുന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ
അങ്ങനെ അടിക്കാനും കൊല്ലാനൊക്കെയുള്ള ദേഷ്യം ഉണ്ടാവും, സാരമില്ല, അതെല്ലാവരും കടിച്ചമർത്തുക. ഓക്കെ, ഒരു കാക്കയും കൂടി വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പൊറോട്ടയും അതുപോലെ തന്നെ ഒരു ബീഫ് കറിയാണ്. ഓക്കെ, നമ്മൾ ഈ വലിയ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്നെ അടിക്കാനും കൊല്ലാനൊക്കെ തോന്നുന്നുണ്ടാവും, നല്ല രീതിയിൽ തള്ളാക്കി വിളിക്കുന്നുണ്ടാവും, സാരമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ഈ കാണുന്ന പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മുടെ പൊറോട്ടയും ബീഫും ഇതേപോലെ നമ്മുടെ കവറിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് ഏകദേശം ഒരു 100 അടി ഹൈറ്റ് വരും, 100 അടി അടുപ്പിച്ചവരുള്ളൂ, 80-നും 100 അടിക്കും ഇടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ പൊറോട്ട കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഏകദേശം പൊറോട്ട നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് വെറുതെ എടുത്തൊരു വീഡിയോ ആണ്, അപ്പോൾ ആരും തന്നെ ഇത് അനുകരിക്കാനായിട്ട് പാടില്ല. കഴിക്കണമെന്നുള്ളൊരു താഴെയോ വീട്ടകത്ത് വെച്ച് കഴിക്കുക. ഓക്കെ, അപ്പോൾ നല്ല വിശപ്പായിട്ടാണെന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരാൾ നമ്മളെ വെയിറ്റ് ചെയ്ത് താഴെ നിൽക്കുന്നുണ്ട്, നമ്മുടെ ചിഞ്ചു. പുള്ളിക്കാരി ഞാൻ വാങ്ങി കൊടുത്തിട്ടൊന്നുമില്ല, ഒരു പുതിയ വാങ്ങിയിട്ടുള്ളൂ, അതും കൊണ്ട് ഞാനിൻ്റെ മുകളിലോട്ട് കയറി വന്നതാണ്. ഓക്കെ, അപ്പോൾ കയ്യിൽ കവർ ഇട്ടിട്ട് കാക്കകളെല്ലാം അടുത്ത് നിന്ന് കറങ്ങുന്നുണ്ട്. കാണുമല്ലോ ചെറിയ രീതിയിൽ ചെറുതായിട്ട് കാറ്റ് കഴിക്കുന്നുണ്ട്, പക്ഷേ താഴെ പോകാനുള്ള കാര്യം കാര്യങ്ങൾ തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഇത്രയും കഴിച്ചെന്ന് മതി, സംഭവം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ചിഞ്ചു താഴെന്ന് കരയുന്നുണ്ട്. സംഭവം പിള്ളശാപം കിട്ടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആക്കും കൂടി വെച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാറ്റടിച്ചിട്ടെല്ലാം മറിഞ്ഞിരിക്കണം. ഈ കാണുന്ന പോലെ കുറച്ച് നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇന്നാൾ വരച്ച ഒരു ചിത്രം, അത് നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചൊരു ചെറിയൊരു പൂവിൻ്റെ ഒരു ചിത്രം നമ്മളിന്ന് ഇവിടെ വെച്ച് പെയിൻറ് ചെയ്യാനായിട്ട് പോവുകയാണ്. ചെറിയ രീതിയിലുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, മരത്തിൻ്റെ മുകളിലായതുകൊണ്ടും നല്ല കാറ്റായതുകൊണ്ടും ഒരിക്കലും ചിത്രം ശരിയായിട്ട് വരണമെന്നില്ല. ഓക്കെ, എന്തായാലും നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഒരാളും ഇതും അനുകരിക്കാനായിട്ട് പാടില്ല.
നീ എവിടെ? അപ്പോ ആ കാണുന്നതാണ് ചിഞ്ചു, കണ്ടില്ലേ? ഈ താഴെ നിൽക്കുന്ന കൈയെടുത്ത് കാണിക്കുന്ന അതാണ് ചിഞ്ചു. അപ്പോൾ ചിഞ്ചുവിനടുത്ത് ഒരു വീട് കാണുന്നുണ്ട്, കണ്ടില്ലേ? ആ വീടിനും നമ്മൾ നിൽക്കുന്ന ഈ മരത്തിൻ്റെ ചുവടും തമ്മിൽ ഒരേ അളവാണ്, തറമട്ടം ഒരേ അളവാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് ഊഹിക്കാവുന്നതാണ്. നമ്മൾ മുന്നേ ഒരു വീഡിയോയിലും ആ വീട് നമ്മൾ ഇതേപോലെ എൻ്റെ മുകളിൽ കയറിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 130 150 അടി ആ ഒരു റേഞ്ചാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മരത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ വീട് കാണുമ്പോൾ ഊഹിക്കാവുന്നതുള്ളൂ, കണ്ടില്ലേ? ആ വീടിൻ്റെയും ഈ മരത്തിൻ്റെ ചുവടും തമ്മിൽ ഒരേ മട്ടമാണ്. അപ്പോൾ നമുക്കെന്തായാലും താഴോട്ട് പോവാം. മതി, ഇനി ക്യാമറ പിടിച്ചോ. ഇടട്ടാ ഇടട്ടാ ഏ ഇടട്ടാ തലമണ്ട മുളക്ക് വെയിറ്റ് അറിയാൻ വേണ്ടി എന്താ പിടിച്ച അപ്പോൾ നമ്മൾ നേരെ ചിഞ്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചിഞ്ചു പുറകിൽ നിന്ന് മാറില്ല, ഈ കാണുന്ന പോലെ ബാഗിൻ്റെ അടുത്ത് ഇറന്ന് ഇറങ്ങി. സംഭവം എന്താണെന്ന് വെച്ചാൽ, ബാഗിനകത്ത് കുറച്ച് പൊറോട്ടയും ബീഫും കിടക്കുന്നുണ്ട്. അതിൻ്റെ മണം അടിച്ചിട്ടാണ് ഈ കാണുന്ന പോലെ പുറകിൽ നിന്ന് കിടക്കുന്നത്. രണ്ടെണ്ണം എടുത്തോ, 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 രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം ഉണ്ട്, എടുത്തോ. വലിയ അറിയില്ലേ, ചെറുതല്ലാരും ഉണ്ട്. കവർ കവർ ഉണ്ട്, എടുത്തോ. വിശ്വാസം വരണില്ല, ആണല്ലേ? ഒരു വിശ്വാസം ഇല്ല, എടുത്തോ. വിശ്വസിക്കാൻ പറ്റിയ സാധനം ഓ, ഒരാവേശത്തിൽ ഒന്ന് കഴിച്ചോ എന്ന് പറഞ്ഞപ്പോ കണ്ടില്ലേ, ചുറ്റും കാടാണ്, കാട്ടിന് നടുക്ക് കയറി. വേണ്ട, അയ്യോ, കയറ്റിക്കോ കയറ്റിക്കോ, ഞാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലുള്ള ഒരാൾ പോലും ഇത് അനുകരിക്കാനായിട്ട് പാടില്ല. നമ്മൾ വെറുതെ എടുത്തൊരു വീഡിയോ ആണ്, വെറുതെ ചെയ്തൊരു വീഡിയോ മാത്രമാണിത്. അതിന് ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എന്തോന്നു മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ. ഇത് വേണമെങ്കിൽ എല്ലാവർക്കും അനുകരിക്കാവുന്നതാണെന്നാണ് ചിഞ്ചുവിൻ്റെ ഒരു വാദം. അത് വളരെ ശരിയാണ്, തറയിലിരുന്ന് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും. കോൺസെൻട്രേഷൻ പോണു, മാറ്റി എല്ലാവർക്കും പോളെ പോളെ. അങ്ങോട്ട് പോകാൻ വഴിയില്ല, പെട്ടി.